സോസ് അങ്ങനെ നമ്മുടെ ഫാൻസാരെല്ലാം കൂടെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന ഡെഡ് പൂളാൻ വൂൾ വരുന്ന പടം ഞാൻ കണ്ടിട്ടുണ്ട് സോ നമുക്കിപ്പത്തന്നെ ആ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂയിലേക്ക് പോവാം അപ്പം നമുക്ക് പലർക്കും ഈ പടം ഇഷ്ടപ്പെടും കാര്യം നമുക്ക് ഇപ്പം തന്നെ വീട്ടിലേക്ക് പോവാം അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന മുന്നേ ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് അതായത് നിങ്ങൾ എല്ലാവരും ഇവൻറ്റ് പ്ലാനായിരുന്ന സംഭവം കേട്ടിട്ടുണ്ടോ അതായത് ഇത് അവരെന്ന് പറഞ്ഞൊരു കാര്യം ഇവർക്ക് ഏത് തരം നിങ്ങൾക്ക് ഇപ്പോൾ ഏത് തരം സെലിബ്രേഷൻ ആയാലും നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയാലും ഈവൻ ഒരു പാർട്ടി ആയാലും ബർത്ത്ഡേ പാർട്ടി ആയാലും ചെയ്യാനാണെങ്കിലും അതായത് ഒരു മാരേജ് ചെയ്താലും എല്ലാം ഓൾ ഇൻ ഓൾ എന്ത് ചെയ്യാനായാലും ഇവർ വന്ന് നിങ്ങളെ സഹായിക്കുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരം അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തരം സെലിബ്രേഷൻ ഉണ്ടെങ്കിലും അവർ ഇവൻറ്റ് പ്ലാനർ എന്നൊരു സംഭവത്തിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ കൃത്യമായി നിങ്ങൾക്ക് ചെയ്ത് തീർക്കിയിരിക്കും നിങ്ങൾ താഴെ ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും സോ വൈസ് അപ്പോൾ വേണ്ടവർ അത് ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കുക സോ ഈ ഒരു പടം കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരുടെ മുഖത്ത് എന്തോ ഒരു പലൂടെ ഐസ്ക്രീം ഈ ഭക്ഷണം കഴിക്കാത്തവന്മാർ ആഹാരം കഴിച്ചിട്ട് ഇറങ്ങണ പോലെ ആ ഒരു ഫീൽ ആയിരിക്കും കാരണം ഒരുപാട് നാളെ അവരുടെ മാർവലിൽ ഇത്രയും നല്ലൊരു പടം വന്നിട്ട് അതായത് സത്യം പറയും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നൂറ് ശതമാനവും ഒരു ഫാൻസ് സർവീസാണ് ഈ പടം അതായത് ഒരു ഫാൻ ഒരു ഫാൻ എങ്ങനെ ഒരു പടം എടുത്ത് വയ്ക്കും അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഇപ്പം നമുക്കിപ്പം എന്താ പറയാ നമ്മുടെ നോവേ ഹോം എൻ്റെ അറിവിൽ നോക്കിയാണെങ്കിൽ നോവേ ഹോമിനെ കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പടം സത്യസുന്ദ്രം പറയാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറയും ഇവൻ നമ്മൾ പഴയ വേണ്ട ഒരു ഡെഡ്പൂൾ രണ്ട് മൂവി വെച്ച് കമ്പയർ ചെയ്യും അപ്പോൾ ഈ മൂവിക്ക് കുറച്ച് കുറച്ചധികം നമ്മുടെ ആര് നമ്മുടെ ഡെഡ് പൂൾ വായിട്ട് സത്യം പറയാം കിണ്ണ പടം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു സത്യം പറയാം ഇത് നമ്മൾ പല ക്യാമിയോസ് ആ ഒരുപാട് വരുന്നുണ്ട് ഞാനത് ഇപ്പോൾ ഇത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു സ്പോയിലർ റിവ്യൂ വരുന്നതാണ് ഇതിപ്പോൾ സ്പോയിലർ ഫ്രീ അല്ലേ കണ്ടു ഒരു ഫസ്റ്റ് ഡേ കണ്ടതല്ലേ സോ ഈ ഒരു പടം സത്യം പറയാം ഈവൻ ആ വൂൾവറിനും ആ യു ജാക്കും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി സത്യം പറയാമോ ഹു തിയേറ്ററിൽ നിന്ന് കത്തിയത് ആ ലെവലിലായിരുന്നു സത്യം പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ സത്യം പറഞ്ഞ കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഓരോ നിമിഷവും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കണ്ടതാണ് സത്യം പറയും ഈ ഒരു പടം കണ്ടിട്ട് ഇൻ്റർവലായി ഞാനിത് ഇൻ്റർവൽ ആയത് പോലും അറിഞ്ഞില്ല എന്തിന് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയ്ക്ക് എന്ത് പറയാം എനിക്ക് കൂടുതൽ പറയില്ല ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലറായി മാറും അതാണ് ഞാൻ ഞാനിത് പറയാത്തത് കാരണം ഇനി ഞാൻ സ്പോയിലർ പറഞ്ഞാൽ നിങ്ങളുടെ അത് എന്തോ സിയാസും പോവും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് സോ ഈ ഒരു പടം നമ്മുടെ ഈവനെ സത്യം പറയാം മാർബൽ ഫാനല്ല നമ്മുടെ മാറലിൽ മിക്കവരും എനിക്കൊന്ന് ഭൂരിഭാഗം വരും മാർബൽ ഫാൻ ആയത് മാറലിൻ്റെ മൂവീസ് കണ്ടിട്ടാണ് അതിനൊക്കെ മുന്നേ നമ്മൾക്ക് പല മൂവീസും ആ എല്ലാ ഫാൻസുകാർക്കും അതിനുള്ള എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട ഫാൻസാർക്കും ഒരു ട്രിബ്യൂട്ടായിട്ട് കൂടി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എൻറ്റയർ ആയ എക്സ് മാൻ സത്യം പറഞ്ഞാൽ ആ എക്സ്മാൻ ഫ്രാഞ്ചൈസിലേക്ക് ഒരു വൺ ട്രിബ്യൂട്ടിൻ്റെ ഈ പടത്തിൽ സത്യം പറയാൻ വൺ ട്രിബ്യൂട്ടിൻ്റെ പിന്നെ ഈ വൂൾവറിനാണെങ്കിലും ആ യുജാഖ്മാൻ പുള്ളിക്കാരൻ്റെ തട്ട് പൊങ്ങിയായിരിക്കും എത്തുക അവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഊൾവറിനൊക്കെ യു ജാഖ്മാനൊക്കെ ജനിച്ച ആളാണ് എന്താണ് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഡെഡ്പൂളെ ആ റയാൺ റൈൻ ഊൾവറിനായാലും അതായത് യു ജാഖ്മാൻ ആയാലും ഇവർക്ക് വേണ്ടി ജനിച്ചതുപോലെ തോന്നുന്നു നമുക്ക് ഈ ഒരു പടം കണ്ട് ഇറങ്ങി കഴിയപ്പോൾ എന്തായാലും നമുക്ക് സത്യം പറയാം എല്ലാവർക്കും വയറ് നിറഞ്ഞ് അതായത് ഇപ്പം നൂറ് ശതമാനം നമ്മളൊരു സദ്യ ഉണ്ടറങ്ങി ആ ഒരു ഫീലായി സത്യസന്ധം പറയാം ഞാൻ പൊക്കി പറയണല്ല ഞാൻ ഉള്ളത് പറയുകയാണെങ്കിൽ എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടു കിണ മൂവി സത്യം പറയാം എല്ലാവരും പോയി കാണുക ഇപ്പോൾ ഉടനെ തന്നെ പോയി കാണുക ഈ സോഷ്യൽ മീഡിയയൊക്കെ അടച്ചു വെച്ചിട്ട് പോയി കാണുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് വയ ഇത് എന്തായാലും ഇത് മിക്ക എണ്ണം എടുത്തിട്ട് ഇത് മിക്ക സ് പോലും വരും നിങ്ങൾ ഇപ്പോൾ ഇൻ്റർനെറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്ത് നൈസായിട്ട് പോയി കാണുക എന്ന് ഞാൻ പറയത്തുള്ളൂ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ഈ മൂവി കുറേ നാക്ക് ശേഷം അതായത് മാർവലിലേക്ക് വെച്ച് കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ നമുക്ക് അറിയാമായിരിക്കും മാറോൻ്റെ എനിക്കത് പോലെ പ്രീവിയസ് മൂവിയാണ് എന്താ മാറോൾസ് എന്ന മൂവി കണ്ടിട്ട് എനിക്ക് അത് ക്ലീഷായിട്ട് തോന്നി എനിക്ക് അത്ര ദഹിച്ചിട്ടില്ല സോ അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ഇടാത്തത് കാര്യം അപ്പം എനിക്ക് എനിക്കും ഒരു കാര്യം പറയാം ഈ മൂവിയിൽ ഞാൻ ഉള്ളത് പറയാം നൂറ് ശതമാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഈവൻ ഹ്യൂജ് ആക്മാൻ്റെ ഫാൻസ് അതായത് നമ്മൾ എത്ര എനിക്കൊന്ന് പുള്ളിക്കാരനാണ് മാർവൽ ഏറ്റവും കൂടുതൽ ആ ഒരു ക്യാരക്യാരക്ടർ ഒരു പ്ലേ ചെയ്തിട്ടുള്ളത് അതായത് ഏറ്റവും കൂടുതൽ ആ ഒരു പനാറുമല്ലോ അതാണ് പുള്ളിക്കുന്നത് ഗിന്നസ്മക്കൂടെ കിട്ടിയിട്ടുണ്ട് ആ റോളിന് സത്യം പറയാം ഈ ഒരു മൂവി പുള്ളിക്കാരൻ രണ്ടെണ്ണോ മത്സരം നീ അതായത് ഞാൻ അവരുടെ മത്സരിച്ച് തൂക്കി അഭിനയിച്ചിട്ടുണ്ട് സ്കോർ ചെയ്ത് എല്ലാം സ്കോർ ചെയ്യാൻ പറ്റുന്ന എല്ലായിടത്തും രണ്ടും സ്കോർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെടും എന്താ വൂൾ വരുന്ന ഡെഡ് ഫോൺ ആ കോം സുഹായ്സ് എനിക്ക് ഇത്ര ഉള്ളൂ പറയാൻ ഇതിനെപ്പറ്റി ബാക്കി സ്പോയിലറായി പോകും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നത് സോ വീഡിയോ കണ്ടിട്ട് വരിക മറ്റേ നമുക്ക് നമുക്ക് അടുത്ത എന്താ ഈ ആഴ്ച തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സ്പോയിലർ റിവ്യൂ തന്നെ ചെയ്യാം സോ ഗൈസ് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം സോ സുഗായസ് അപ്പം മറക്കണ്ട നമ്മുടെ ഈവൻ്റ് പ്ലാനറെ പറ്റി എന്തായാലും ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്